നവാഗതനായ ഉമർ മുഹമ്മദ് സംവിധാനം ചെയ്യുന്ന റേഡിയോ വെള്ളിയാഴ്ച തിയേറ്ററിലെത്തും. ഇനിയ നിഷാൻ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. മലയാളത്തിലെ മറ്റു പ്രമുഖ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നു. ചിത്രത്തിൻ്റെ സംവിധായകൻ ഉമർ മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് തീർന്നു. ഉമർ, റേഡിയോ വെള്ളിയാഴ്ച എന്താണ് സംപ്രേക്ഷണം ചെയ്യുന്നത്? റേഡിയോ ഈ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ലോക വനിതാ ദിനമാണ്. ലോക വനിതാ ദിനത്തിൽ ലോകത്തിന് മലയാളത്തിൻ്റെ ഒരു സമ്മാനമായി റേഡിയോ പാടിത്തുടങ്ങുകയാണ്. തീർച്ചയായിട്ടും പുതിയ തലമുറയിലെ യുവതികളുടെ ഒരു അതിജീവനത്തിൻ്റെ കഥയാണ് റേഡിയോ പറയുന്നത്. പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. റേഡിയോ എന്ന പേരിൽ സംവിധായകൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? സമൂഹത്തോടുള്ള എന്തെങ്കിലും സന്ദേശമാണോ? റേഡിയോ എന്നുള്ള ഒരു പേര്, സത്യത്തിൽ റേഡിയോയുടെ ഒരു പ്രത്യേകത, സാധാരണ നമ്മൾക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ റേഡിയോ കൂടുതലായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. റേഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു നൊസ്റ്റാൾജിക്കൽ സാധനം കൂടിയാണ്. ഇപ്പം തീർച്ചയായിട്ടും റേഡിയോയിൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ ഒരിക്കലും കേട്ടുകൊള്ളുന്നില്ല. പക്ഷേ വരുന്ന പാട്ടുകളിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആവാറുണ്ട് പതിവ്. ജീവിതം ഏതാണ്ടൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമോ? ചിത്രത്തിൽ ഇനിയ, സരയു, നിഷാൻ, തലയുവാസിൽ വിജയ്, ഇർഷാദ്, ജയകൃഷ്ണൻ, മണിയൻപിള്ള രാജു, അരിശ്രീ അശോകൻ, തസ്നീഖാൻ തുടങ്ങി നിരവധി പേർ ഈ ചിത്രത്തിൽ വേഷമിടുന്നുണ്ട്. ശ്രീ ഉമർ, ഒരു നവാഗത സംവിധായകൻ എന്ന നിലയിൽ സിനിമയിൽ എത്തപ്പെടാൻ താങ്കൾ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്? അങ്ങനെ സിനിമയിലെത്തിപ്പെടാൻ മാത്രമായിട്ട് ഒരുപാട് ഒരു വലിയ വെല്ലുവിളി നേരിട്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ജീവിതത്തിലെ എല്ലാ മേഖലകളും അങ്ങനെ തന്നെയല്ലേ? ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടാലേ നമുക്കൊരു കാര്യത്തിൽ വിജയത്തിലെത്താൻ സാധിക്കും. ഈ സിനിമയിലേക്ക് താങ്കൾ എത്തിപ്പെട്ടത് എങ്ങനെയാണ്? സിനിമയിലേക്ക് ഞാൻ എത്തിപ്പെട്ടതെന്ന്, ഞാൻ വളരെ കാലമായിട്ട് ഏതാണ്ട് ഒരു 12 വർഷത്തോളമായിട്ട് ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. കുറച്ചു കാലം സീരിയൽ രംഗത്തായിരുന്നു, പിന്നീട് അസിസ്റ്റൻറ്റ് ഡയറക്ടറായി, പരസ്യചിത്രങ്ങളായി, മാധ്യമരംഗത്തെത്തി, പിന്നീട് സംവിധായകനായി, സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ ആയിട്ട് മാറിയിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ. 4 സിനിമകൾ മലയാളത്തിലും 3 തമിഴ് ചിത്രങ്ങളും തിയേറ്ററിലെത്തുന്നുണ്ട് ഈ ആഴ്ച. എന്താണ് റേഡിയോ അവകാശപ്പെടുന്ന പുതുമ? എല്ലാ ചിത്രങ്ങളും സത്യത്തിൽ ഒരു വലിയ അവകാശവാദങ്ങളുമായിട്ടാണ് സാധാരണ തിയേറ്ററിൽ എത്താറ്. എല്ലാ ചിത്രവും തിയേറ്ററിലെത്തുന്നത് പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് തന്നെയാണ്. റേഡിയോയും അത്തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് സിനിമയായാണ് തിയേറ്ററിലെത്തുന്നത്. പക്ഷേ റേഡിയോയുടെ മാത്രം പ്രത്യേകത, അല്ലെങ്കിൽ റേഡിയോ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്ന ഒരു പ്രത്യേകത, സമകാലിക സംഭവങ്ങൾ, സാധാരണ നമ്മളൊക്കെ കേട്ട് മറന്നതോ അല്ലെങ്കിൽ കേൾക്കാൻ ശ്രമിക്കുന്നതോ പറയാൻ ആഗ്രഹിക്കുന്നതുമായ യാഥാർത്ഥ്യ വസ്തുതകൾ റേഡിയോ ജനങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നു വയ്ക്കപ്പെടുന്നുണ്ട്. ഉമർ, മറ്റ് സംവിധായകരുടെ ചിത്രങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? അങ്ങനെയെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു സംവിധായകൻ ആരാണ്? ഞാൻ ഒരുപാട് സിനിമകൾ കാണുന്നു, സ്ഥിരമായിട്ട് സിനിമകൾ കാണുന്ന ആളാണ്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ തമിഴ് സിനിമകൾ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങുന്നു. എനിക്ക് മുന്നിലെത്തുന്ന എല്ലാ സിനിമകളും ഒരർത്ഥത്തിലെങ്കിലും മറ്റൊരു അർത്ഥത്തിലും ഞാൻ സിനിമ ഇഷ്ടപ്പെടാറുണ്ട്. റേഡിയോ എന്ന് പറയുമ്പോൾ ഗാനങ്ങളെക്കുറിച്ച് പറയാതിരിക്കാനാവില്ല. അപ്പോൾ ചിത്രത്തിലെ ഗാനങ്ങളെക്കുറിച്ചൊന്ന് പറയുമ്പോൾ, ചിത്രത്തിൽ 4 ഗാനങ്ങളാണുള്ളത്. റഫീഖ് അഹമ്മദും മുകേഷ് ലാലും ആണ് ഗാനങ്ങൾ എഴുതിയിട്ടുള്ളത്. മോഹൻ സിത്താരയുടെ സംഗീതം, ഈ മഞ്ജരി, ജോത്സന, നജീം അർഷാദ്, വിദ്യ ജയൻ, ജിഷാൻ നവീൻ എന്നിവരാണ് പാട്ടുകൾ പാടിയിട്ടുള്ളത്. ഈ പാട്ടുകളിപ്പോൾ, ഇതിലെ ചില പാട്ടുകൾ ഇപ്പോൾ കേരളം മൂളി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. മാതൃഭൂമിയാണ് ചിത്രം ഓഡിയോ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. ഗാനങ്ങൾ കണ്ട ശേഷം ഒന്ന് മടങ്ങിയത്. റേഡിയോ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എന്താണ് സംവിധായകർ ചെയ്യുന്നത് അല്ലെങ്കിൽ അണിയപ്രവർത്തകർ ചെയ്യുന്നത്? റേഡിയോ എന്ന ചിത്രത്തിൻ്റെ നല്ല രീതിയിൽ മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്. തീർച്ചയായും സൗഹൃദങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും
മാധ്യമം കൂടുതൽ മാധ്യമങ്ങളിലൂടെയും ചിത്രത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കൂടുതലും സൗഹൃദ വലയങ്ങളിൽ നിന്ന് സൗഹൃദ വലയങ്ങളിലേക്കാണ് ചിത്രം ഇപ്പോൾ ഒരു ഇൻഡയറക്റ്റ് മാർക്കറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സിനിമയുടെ വെള്ളിയാഴ്ച 35 തിയേറ്ററുകളിൽ റേഡിയോ എത്തുന്നുണ്ട്. ഈ റേഡിയോ എന്ന സിനിമയുടെ മ്യൂസിക് പ്രകാശനം ഇന്ന് നടന്നു. ന്യൂയർ കുറീസ് MD MM പ്രസാദ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ഇനിയ സരയു എന്നിവർക്ക് CD കൈമാറി. മാതൃഭൂമി മ്യൂസിക്കാണ് CD പുറത്തിറക്കുന്നത്. ശ്രീ CD പ്രകാശനത്തോടനുബന്ധിച്ച് ചിത്രത്തിലെ നടീനടന്മാരും അണിയറ പ്രവർത്തകരും കണ്ണുകൾ ദാനം ചെയ്യാൻ സമ്മതപത്രം നൽകി. ഐ ബാങ്ക് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഭാരവാഹികൾ അത് ഏറ്റുവാങ്ങി. ശ്രീകുമാർ, പുതിയ സംവിധായകർക്ക് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ എത്രത്തോളം സാധ്യതകളുണ്ട്? നന്നായി വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ സിനിമയെ സജീവമായി വളരെ സീരിയസ് ആയിട്ട് കാണുന്നവർക്ക് മലയാള സിനിമയിൽ എന്നും ഒരു സ്ഥാനം ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട്. പറഞ്ഞോളൂ. ചോദ്യം ഒന്നുകൂടി ആവർത്തിച്ചാൽ നന്നായിരുന്നു. പുതിയ സംവിധായകർക്ക് മലയാള സിനിമയിൽ ഇപ്പോൾ എത്രമാത്രം സാധ്യതകളുണ്ട്? മലയാളത്തിൽ ഇപ്പം ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരുപാട് ന്യൂ ജനറേഷൻ ട്രെൻഡ് എന്ന് പറയുന്ന സിനിമകൾ, ന്യൂ ജനറേഷൻ ട്രെൻഡിനപ്പുറത്ത് യുവത്വങ്ങളുടെ അല്ലെങ്കിൽ പുതിയ തലമുറ ആളുകളുടെ പുതിയ ചിന്തകൾക്കാണ് കൂടുതൽ സ്വീകാര്യത ഉണ്ടായിട്ടുള്ളത്. പ്രേക്ഷകരും തന്നെ കൂടുതൽ പുതിയ ആളുകളിൽ നിന്ന് നല്ല സിനിമകൾ പ്രതീക്ഷിക്കുന്നു. അത്തരം സിനിമകൾ മുൻപൊക്കെ തിയേറ്ററുകളിൽ സ്റ്റാർ വാല്യൂ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ സിനിമകൾക്ക് മാത്രം കണ്ടിരുന്നൊരു ഇനീഷ്യൽ വാല്യൂ, അതിൻ്റെ ഒരു 30% പ്രേക്ഷകരെങ്കിലും ഇപ്പോൾ ഒരു പുതിയ സിനിമകൾക്ക് തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പുതിയ സിനിമകൾ അല്ലെങ്കിൽ പുതിയ സംവിധായകർ പുതിയ ക്രൂവിൻ്റെ സിനിമകൾ പ്രേക്ഷകർ ശ്രദ്ധിച്ചു തുടങ്ങിയെന്നതിൻ്റെ ഒരു വസ്തുതയാണത്. ശ്രീകുമാർ, വളരെ നന്ദി. ചിത്രത്തിന് എല്ലാ ഭാഗങ്ങളും നേരുന്നുണ്ട്. ചിത്രം വിജയിക്കട്ടെ, വൻ വിജയമാകട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു.